റവാലാണേ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു അടിപൊളി ഒരു കുപ്പിയായിട്ടാണ്. ഞാനിവിടെ എടുത്തേക്കുന്നത് ഇതാ ഈ ഒരു ഗ്ലാസ് ബോട്ടിലാണ്. ഇതിപ്പോൾ ഒരു പച്ച കളറിലാണ് കേട്ടോ. ഡാർക്ക് ബ്രൗൺ എടുക്കാം, പിന്നെ നമ്മുടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിലാണെങ്കിലും മതി. പ്ലാസ്റ്റിക് ബോട്ടിൽ ചെയ്താൽ അത്ര ഭംഗി ഉണ്ടാവില്ല. ഇനി ഞാനിവിടെ എടുക്കുന്നത് ദാ ഈ ഒരു ടൈപ്പ് നെറ്റിൻ്റെ ഒരു ക്ലോത്ത് പീസാണ്. നമ്മൾ ചുരിദാറൊക്കെ തയ്ക്കുമ്പോൾ ഇതുപോലത്തെ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവും. ബാക്കി വരുന്ന ആ ഒരു കട്ട് പീസ് മാത്രം മതി കേട്ടോ. അതുപോലെ ഷോൾ ഉണ്ടാവും നമ്മുടെ കയ്യിൽ. ഇതുപോലത്തെ വൈറ്റ് കളർ എടുക്കുകയാണെങ്കിൽ നല്ലത്, ഡാർക്ക് കളേഴ്സ് എടുക്കേണ്ട, ലൈറ്റ് ഷെയ്ഡ്സ് എടുത്താലാണ് നല്ലത് കേട്ടോ. പിന്നെ നമുക്കിനി വേണ്ടത് ഒട്ടിക്കാനായിട്ട് ഗ്ലൂഗണ്ണോ ഫെവിബോണ്ടോ ഫെവിക്കോളോ ഏതാണെങ്കിലും എടുക്കാം. ഫെവിബോണ്ടോ ഗ്ലൂഗണ്ണോ ആണ് ഇതിന് നല്ലത് കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ ഗണ്ണ് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ കുപ്പിയിലേക്ക് ദാ ഇതുപോലെ നീളത്തിലൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ ഒരു ക്ലോത്ത് പീസ് ദാ ഇതുപോലെ ഒന്ന് ചുറ്റി ഒന്ന് കവർ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. ഈ ഒരു ക്ലോത്ത് പീസ് നല്ലപോലെ ടൈറ്റ് ആയിട്ട് വലിച്ചു പിടിച്ചിട്ട് വേണം ഒട്ടിച്ചെടുക്കാൻ കേട്ടോ. ലൂസായി പോയി കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഗ്ലൂ വേണേലും ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഡിസൈനൊക്കെ ഉള്ള തുണിയാണെങ്കിലും ഒരുപാട് വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഡിസൈനൊക്കെ മോശമാവരുത് കേട്ടോ, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ദാ ഞാൻ ആവശ്യത്തിന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി വന്നേക്കുന്ന ആ ഒരു ക്ലോത്ത് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഇതാ ഗ്ലൂ വെച്ചിട്ട് നല്ലപോലെ ആ ഒരു ജോയിൻറ്റ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ബോട്ടിലിൻ്റെ താഴ്ഭാഗത്തുള്ള ഒരു ക്ലോത്ത് പീസ് ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്യുന്നുണ്ട്. അതുപോലെ എക്സസ് ആയിട്ടുള്ള ക്ലോത്ത്സ് എല്ലാം തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദാ ബോട്ടിലിലെ ബേസ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇത് കാണാൻ രസമുണ്ട് അല്ലേ. ഇനി ഞാൻ ആ സെയിം ക്ലോത്തിൽ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ബോട്ടിലിൻ്റെ നെക്കിലും കൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണേലും കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ബോട്ടിലിനെ തുണി വെച്ചിട്ട് കവർ ചെയ്യാം കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനിതാ എൻ്റെ കയ്യിൽ വൈറ്റ് കളർ ഒരു പേപ്പർ ത്രെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിതാ ഇവിടെ ഒന്ന് ബോർഡർ പോലെ ഒന്ന് ചുറ്റി കൊടുക്കാൻ പോവാണ്. ഈ ഒരു സെയിം ടൈപ്പ് ത്രെഡൊന്നും വേണമെന്നൊന്നും ഇല്ല കേട്ടോ. വുളൻ ത്രെഡ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, പിന്നെ നിങ്ങളുടെ കയ്യിൽ ലേസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, ഇനി ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ചാക്കുനൂലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ വെള്ള തുണിയാണ് കൊടുത്തതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് കളർ ത്രെഡ് യൂസ് ചെയ്യാം, പച്ച കളർ ത്രെഡ് യൂസ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഐഡിയ്ക്ക് അനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇനി ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഫോണിൻ്റെയൊക്കെ ചാർജറിൻ്റെ വയർ ഉണ്ടാവില്ലേ പഴയത്, ആ ഒരു വയർ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതുമില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു ന്യൂസ് പേപ്പർ ട്യൂബ് റെഡിയാക്കി എടുത്തിട്ട് അതും ഇതുപോലെ ബോർഡറായിട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ കയ്യിൽ എന്ത് സാധനം ഉള്ളത് അത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അല്ലാതെ ഇന്നത് തന്നെ വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ ദാ ഞാൻ ഇതേപോലെ തന്നെ താഴ്ഭാഗത്തും ദാ ഒരു 3-4 ലെയർ ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബോർഡർ കൂടെ വന്നപ്പോഴത്തേക്കും കാണാൻ ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ആ ഒരു നെക്കിൻ്റെ രണ്ട് സൈഡിലും ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. അങ്ങനെ ഞാൻ ദാ ബോട്ടിലിൻ്റെ നെക്കിലും കൂടെ ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദാ മൊത്തത്തിൽ ഗുമ്മായില്ലേ കാണാനായിട്ട്. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ വെക്കാനാണെങ്കിലും രസമുണ്ടല്ലേ. ഇതിനായിട്ട് പ്രത്യേകിച്ച് ഡെക്കറേഷനോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഗുമ്മാക്കണ്ടേ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ആർട്ടിഫിഷ്യൽ ലീവ്സ് എടുത്തിട്ടുണ്ട്. ഇതില്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് ക്രേ പേപ്പർ യൂസ് ചെയ്യാം, പിന്നെ കാർഡ്ബോർഡ് പീസൊക്കെ ഉണ്ടെങ്കിൽ അത് ലീഫിൻ്റെ പാറ്റേണിലൊക്കെ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മുറ്റത്തുള്ള പുല്ലില്ലേ, പുല്ലുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഉണക്കി എടുത്തിട്ട് പെയിൻറ് ചെയ്തിട്ടാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഞാനിതാ നമ്മുടെ വീഡിയോയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തേക്കുന്ന ആ മാലയിൽ നിന്ന് ചെറിയൊരു പീസ് ഇതാ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനി വിട്ടു പോരാതിരിക്കാൻ വേണ്ടി ഞാനൊന്ന് ഗ്ലൂം കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ചെറിയൊരു പീസ് ഞാനിതാ ഇതുപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ചൊരു ബോൾ പോലെ ആക്കിയിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ ബോട്ടിലിൻ്റെ മിഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കുന്ന പോർഷനിലാണ് കേട്ടോ ഒട്ടിച്ചു കൊടുത്തേക്കുന്നത്. ഇനി ഞാൻ നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയുന്ന മുന്തിരിയുടെ തണ്ട് ഇതാ ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചെറിയ പീസ് ഞാനിതാ ഇതുപോലെ രണ്ട് സൈഡിലും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നമുക്ക് ഈ ചെടികളുടെയൊക്കെ ചെറിയ കൊമ്പുകളൊക്കെ ഉണ്ടാവില്ല, അത് വേണേലും യൂസ് ചെയ്യാം കേട്ടോ. ഇതാ നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ക്രിസ്മസ് ബോൾസ് ആണ്. വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് മാത്രമാണ് ഇത് നമ്മൾ ചെയ്തേക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിന് നമ്മൾ ചെയ്തതാണ് കേട്ടോ, ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണാത്തവർക്ക് ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം, നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രണ്ട് ബോൾസ് എടുക്കുന്നുണ്ട്. ഇതാ ഞാൻ ഇവിടെ ഒന്ന് ഹാങ് ചെയ്തിടുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ റെഡ് കളർ ബോൾസ് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ രണ്ടെണ്ണം ഹാങ് ചെയ്ത് ഇട്ടിട്ടുണ്ട്, രണ്ടോ മൂന്നോ ഒക്കെ ഇടാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഒരു ഐഡിയ്ക്ക് അനുസരിച്ചിട്ട്. ഇനി ഞാൻ കുറച്ച് ആർട്ടിഫിഷ്യൽ ലീവ്സും കൂടെ ഒന്ന് അവിടെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ കാണണ്ട, നല്ല ഗുമ്മായിട്ടില്ലേ. അത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് സ്റ്റൈലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു റെഡ് കളർ സാറ്റിൻ ബോ റെഡിയാക്കി എടുക്കുന്നുണ്ട്, ചെറിയൊരു റിബണിൽ കേട്ടോ. അപ്പോൾ ആ ഒരു ബോയ് നമുക്ക് ഇവിടുന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ വെച്ച് കൊടുത്ത് നോക്കി, അത്ര ഒരു ഭംഗി എനിക്ക് തോന്നിയില്ല കേട്ടോ അതിൻ്റെ മേളിലൊക്കെ വെച്ചിട്ടൊന്നും. അപ്പോൾ ഞാൻ ഓർത്ത് വന്ന ബോട്ടിലിൻ്റെ നെക്കിൽ വെക്കാമെന്ന്. അപ്പോൾ ആ നെക്കിൽ വെച്ചപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി ഞാൻ കുറച്ച് തെർമോക്കോളിൻ്റെ പീസസ് ഇതാ ഇതുപോലെ ഒന്ന് പിച്ചിക്കീറി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു മുന്തിരിയുടെ തണ്ടിൽ ഇതാ ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു മഞ്ഞിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതേപോലെ ബോർഡ് മിഡിലിൽ ഞാനൊരു വൈറ്റ് പേളും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ സംഭവം ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. നോ പെയിൻ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു ബോട്ടിലായിട്ട് റെഡി ആയിട്ടുണ്ട്. ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ നമ്മൾ ക്രിസ്മസ് പാർട്ടിക്കൊക്കെ പോകത്തില്ലേ, അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ വൈനൊക്കെ ഗിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വൈൻ ബോട്ടിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും. ഇനി നമുക്കിതിനെ കുറച്ചുകൂടെ ഒന്ന് ഗുമ്മാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ദാ LED ലൈറ്റ്സ് എടുക്കുന്നുണ്ട്. ഇത് മൈക്രോ LED ആണ് കേട്ടോ. ഇത് ഈ കമ്പിക്കകത്ത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ലൈറ്റ്സ് വരുന്ന ടൈപ്പാണ്. അധികം വിലയൊന്നുമില്ല. ഇത് നമുക്ക് കോർക്ക് കൂട്ടിയിട്ടൊക്കെ കിട്ടും കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ ബാറ്ററി ഉള്ള ടൈപ്പ് ഇങ്ങനത്തതാണ് വാങ്ങിയത്. നമ്മുടെ നോർമൽ ചെറിയ ബാറ്ററി ടൈപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതൊന്ന് നമ്മുടെ ബോട്ടിലിനകത്തേക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ലുക്ക് മാറാൻ പോകുന്നത് കേട്ടോ.
എൻ്റെ കയ്യിലുള്ള ഈ ഒരു എൽ ഇ ഡി 3 മീറ്ററിൻ്റെയാണ് കേട്ടോ. ശരിക്കും ഈ ഒരു ബോട്ടിലിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് 1 മീറ്റർ ഒക്കെ മതി. ഇത് പല ലെങ്ത്തിൽ അവൈലബിൾ ആണ്. 5 മീറ്റർ, 3 മീറ്റർ, 12 മീറ്റർ, അങ്ങനെ ഒത്തിരി സൈസിലുണ്ട് കേട്ടോ. ഇപ്പോൾ ദാ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തു. പകൽ തന്നെയാണ് കേട്ടോ. എന്നിട്ട് തന്നെ എന്ത് രസമാണ് കാണാനായിട്ട്. ഇത് ശരിക്കും രാത്രിയിലാണ് ഇതിൻ്റെ ലുക്ക് കാണേണ്ടത്. അപ്പോൾ രാത്രിയിൽ എനിക്കിപ്പോൾ കാണിക്കാൻ പറ്റിയില്ല. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് ഇന്ന് രാവിലെയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് നൈറ്റിലൊക്കെ കാണാൻ നല്ല ലുക്കായിരിക്കും കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് വേണേൽ ഇത് ബെഡ് ലാമ്പ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ബാറ്ററി ഇതിൻ്റെ ബാക്കിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. കണ്ടില്ലേ, ബോട്ടിലിനകത്തുകൂടെ ആ ഒരു ലൈറ്റ് വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ആ ഒരു ലേസിനകത്ത് കൂടെ ആ ഒരു ലൈറ്റ് വരുന്നതും ഒക്കെ കാണാൻ രസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കത്തില്ലേ? എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. നമ്മളിതിൽ ഒരു തുള്ളി പോലും പെയിൻറ്റ് യൂസ് ചെയ്യാതെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. പിന്നെ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള നമ്മുടെ ക്രിസ്മസ് കുപ്പി ആദ്യത്തത് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിന് ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ ഉള്ള പുതിയതായിട്ട് വന്നേക്കുന്ന കൂട്ടുകാരൊന്നും അതൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ക്രിസ്മസ് ക്രാഫ്റ്റ് എല്ലാം കൂടെ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. കാണാത്തവരൊക്കെ കണ്ട് നോക്കണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോ പോലും മിസ്സാവില്ല. അപ്പോൾ ഇതിലും അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാനിനി ഇൻഷാല്ലാ സൺഡേ വരാം. സമയം നിങ്ങൾ മറക്കരുത്, ഇന്ത്യൻ ടൈം 5 മണി, അതുപോലെ യു എ ടൈം 3:30. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ പുതിയ വീഡിയോസ് ഇടുന്നത് സൺഡേ, ട്യൂസ്ഡേ, തേഴ്സ്ഡേസിലാണ്. നോട്ടിഫിക്കേഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും വിഷമിച്ചുകൊണ്ടിരിക്കേണ്ട. സമയമാകുമ്പോൾ നമ്മുടെ ചാനലെടുത്തു ഒരു അടിപൊളി ഒരു ക്രാഫ്റ്റ് വീഡിയോ നിങ്ങളെ കാത്തിരിപ്പുണ്ടാവും. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനും മറക്കരുത്. ട്രൈ ചെയ്തിട്ട് എല്ലാവരും പിക്ചേഴ്സ് അയച്ചു തരിക. പിക്ചേഴ്സ് അയച്ചു തരേണ്ടത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോട്ടും അതുപോലെ ഫേസ്ബുക്ക് പേജിലോട്ടുമാണ്. മെയിലായിട്ട് ആരും അയച്ചു തരേണ്ട കേട്ടോ. ഇത് രണ്ടിലോട്ടും എവിടെയെങ്കിലും അയച്ചു തരാം. പിന്നെ എല്ലാവരുടെയും ട്രൈ പിക്ചേഴ്സ് ഞാനിടാം. നിങ്ങളാരും ധൃതി വെക്കരുത്. കുറച്ചധികം സമയം എനിക്കതിന് വേണം കേട്ടോ. ആരെയും ഞാൻ ഒഴിവാക്കൂല. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അതുപോലെ നമ്മുടെ സെക്കൻഡ് ചാനലായ നവാൽസ് കിച്ചൺ ഹൈവ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ തേർഡ് ചാനലായ വിത്ത് ലവ് നവാൽ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ അതും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, ഹാപ്പി ക്രാഫ്റ്റിംഗ്.